ഹായ് ഓർജിൻസ് കോക്ക് സബാഷ് ചന്ദ്ര ബോസ്. ഈ സിനിമയുടെ പേര് ആദ്യം കേട്ടപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓർമ്മ വന്നിട്ടുണ്ടാവുക സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒരാളുടെ പേര് ട്വിസ്റ്റ് ഇട്ട് ഒരു കോമഡി സിനിമയുടെ ടൈറ്റിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നൊക്കെ. പക്ഷേ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചത് നന്നായിരുന്നു. ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമകൾ സാധാരണ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് മറ്റു സിനിമകളെ കണ്ട് കാണാൻ വിചാരിക്കും, പക്ഷേ പിന്നെ ടിക്കറ്റ് കിട്ടാറില്ല. ടിക്കറ്റ് കിട്ടാതിരിക്കാൻ കാരണം മിനിമം ആൾക്കാർ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഷോയെ ഉണ്ടാവാറില്ല. അങ്ങനെ ലാസ്റ്റ് കുറി കാണാൻ പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. രണ്ട് അങ്ങനെ കുറേ സിനിമകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആദ്യ ദിവസം തന്നെ ഈ സിനിമയെ കണ്ടു, സബാഷ് ചന്ദ്രബോസ്. സിനിമ കോമഡിയാണ്. ഇതിൻ്റെ ഡയറക്ടർ റൈറ്റർ വി സി അഭിലാഷ്. ആളൊരുക്കം എന്ന് പറഞ്ഞാൽ 2018 നാഷണൽ അവാർഡ് വിന്നിംഗ് ഫിലിമാണ്. കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ ക്വാളിറ്റി അറിയാലോ, നാഷണൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ ഫിലിമാണ്, റൈറ്ററുടെ ഫിലിമാണ്. അപ്പോൾ ഈ സിനിമ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ സബ്ജക്റ്റാണ്. 1986 നെടുമങ്ങാട് ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം അടയാളപ്പെടുത്തുന്നതിൽ ഈ സിനിമ 100% വിജയിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് സെറ്റിട്ടിട്ടും അങ്ങനെയൊന്നുമല്ല, ആ ഒരു പരിസരം, ആ ഒരു കാലഘട്ടം, അതിനുപയോഗിച്ച കുറേ സിമ്പൽസ്, ഇതിൽ TV വലിയൊരു സിമ്പലാണ്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാമം, അവിടുത്തെ ആളുകൾ, ആ ഒരു പ്രദേശം രജിസ്റ്റർ ചെയ്യുന്നതിലൊക്കെ സിനിമ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ വളരെ ആസ്വദിച്ചാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ സ്ലാങ് പിടിച്ചിരിക്കുന്നത് പക്ക ട്രിവാൻഡ്രം സ്ലാങ്. ഇത് എഴുതിയിരിക്കുന്നതിലുള്ള ഡയലോഗ്സ്, അത് പ്രസൻറ്റ് ചെയ്ത രീതി, അത് അവതരിപ്പിച്ച ആക്ടേഴ്സ് എല്ലാവരും കിടുമായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്ലാങ് പിടിച്ചിട്ടുണ്ട്. ജോണി ആൻ്റണി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇർഷാദ് ഉണ്ട്, സുധീ കോപ്പയുണ്ട്, കോട്ടയം അയാളെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര്. പിന്നെ ജാഫർ ഇടുക്കി ഇതിലൊരു പിന്നെ ഒരു ചെട്ടിയാർ, ഒരു മുതലാളിയായിട്ടാണ് അത് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് ജാഫർ ഇടുക്കി. അദ്ദേഹം ആ ഒരു സ്ലാങ് പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ആ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ, നടിമാരുടെ പേരൊന്നും എനിക്കറിയില്ല, കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, അവരും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് അന്ധകാലത്ത് 1986 നടക്കുന്ന കാര്യങ്ങൾ കോമഡിയിലൂടെ കാണിച്ചിരിക്കുന്നതാണ്. കോമഡി എന്ന് പറയുന്നത് സിറ്റുവേഷണൽ കോമഡിയാണ്, അല്ലാതെ വെർബൽ കോമഡി പരിപാടിയല്ല. സിറ്റുവേഷണൽ കോമഡി ആണെങ്കിൽ കൂടെ പല സീൻസും നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന കോമഡി എന്ന്. പക്ഷേ അത് സിറ്റുവേഷനിൽ നന്നായി വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ജോണി ആൻ്റണിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലക്കാണ്. കാരണം വീണ് കിട്ടിയ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരാളെ അഭിനയിച്ച് ഇപ്പോൾ കൊച്ചിൻ അനീഫിയൊക്കെ പണ്ട് ചെയ്ത പോലെ നല്ല ഒരു ആക്ടറായിട്ട്, നാച്ചുറൽ ആക്ടറായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സും ഉണ്ടെങ്കിൽ കൂടെ അദ്ദേഹം തന്നെയാണ് ഇതിൽ ഒരു USP എന്ന് പറയുന്ന സാധനം. കാരണം അദ്ദേഹം അത്രയും കിടുവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പല സീൻസും അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ്. പിന്നെ ഓവർ യൂസ്ഡ് കോമഡീസ്, പല സിനിമകളും മുൻപ് കണ്ടിട്ടുള്ള കോമഡി, പ്രത്യേകിച്ചും ടെലിവിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാം, പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ഇതിലെ കോമഡീസ് ഒരുവിധമൊക്കെ തന്നെ കണ്ട് ആസ്വദിച്ചിട്ടും ഒക്കെ തന്നെയാണ് സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അത് മറ്റുള്ളവർക്ക് അത് ആസ്വാദ്യകരമാവും എന്നുള്ളത് ദാറ്റ്സ് അപ് ടു യു, യുവർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആൻഡ് പെർസെപ്ഷൻ. അതനുസരിച്ചിട്ട് സിനിമ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. സോ 1986 ഒരു ആ ഒരു കാലഘട്ടം കാണിച്ചിട്ട് പോലും അത് വളരെ ഹാർട്ട് സൈഡിലൊക്കെ വളരെ കൃത്യമായിട്ട്, ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഓല വെള്ളത്തിൽ മുക്കി പുതിർത്തുന്നതും അത് പിന്നെ എടുത്ത് മടയുന്നതും അതൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ കറക്റ്റ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ടില്ല, അതായത് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിന്നിട്ടില്ല. അത് നാച്ചുറലായിട്ട് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവാണ്, ഡയറക്ടറുടെ കഴിവാണ്. ഈ അടുത്ത് ഇറങ്ങിയ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സിനിമകളെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് അത്യാവശ്യം ആളുണ്ടായിരുന്നു. 30-40 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ട തിയേറ്ററിൽ. പിന്നെ ഇതിപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമേൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസും ഗോകുൽ സുരേഷ് അഭിനയിച്ച സിനിമയുണ്ട്, അത് നാളെ പോയി നോക്കണം, അവിടെ ഉണ്ടെങ്കിൽ കാണാം.